ഓൺലൈൻ ജോക്ക് ബോർഡ്. ഞാൻ എയ്മി. ഇന്ന് നമ്മൾ 10-ാം ക്ലാസ്സിലെ തേർഡ് ചാപ്റ്റർ അതായത് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം അതിലെ ബേസിക് കോൺസെപ്റ്റ്സ് ആണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണ് പ്രോബബിലിറ്റി അല്ലെങ്കിൽ എന്താ ഒരു ചാൻസ് അല്ലെങ്കിൽ മാത്തമാറ്റിക്സിലെ ചാൻസ് സാധ്യതകളുടെ ഗണിതം എന്നൊക്കെ പറയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാവുന്നത് അല്ലെങ്കിൽ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പരീക്ഷ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമുക്ക് ഇതിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പം നമുക്ക് മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നമ്മൾ കോമൺ ആയിട്ട് എടുക്കുന്ന ഒരു എക്സാമ്പിളാണ് ഒരു കോയിൻ ടോസ് ചെയ്യുന്ന കാര്യം അല്ലേ. കോയിൻ നമ്മൾ ടോസ് ചെയ്യാറുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഡിസിഷനൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഹെഡ് ഓ ടെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ടെയിൽ നമ്മൾ കോയിൻ ടോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രോബബിലിറ്റി അതായത് അതിൽ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, ടെയിൽ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെ അല്ലെങ്കിൽ നമ്മളിപ്പം 1 to 10 നമ്പേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള അതായത് നമ്മളിപ്പം ഒരു ചിറ്റ് സ്ലിറ്റാക്കി കുഞ്ഞു കുഞ്ഞു പേപ്പർ സ്ലിപ്പുകളെടുത്ത് അത് നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടു. 1 to 10 നമ്പേഴ്സ് നമ്മളിങ്ങനെ എഴുതിയിട്ട് അത് നമ്മളിങ്ങനെ ഒരു ബോക്സിനകത്തേക്ക് ഇട്ട് അപ്പം ബോക്സിനകത്തേക്ക് ഇട്ട ആ ബോക്സിനകത്തേക്ക് ഇട്ട നമ്പേഴ്സ് നമ്മൾ പിന്നീട് നമ്മളൊന്ന് കണ്ണടച്ചെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ എടുക്കുമ്പോൾ പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ 1 to 25 നമ്പേഴ്സ് ഇങ്ങനെ നമ്മൾ ബോർഡിലിങ്ങനെ 1 to 25 നമ്പേഴ്സ് ഇട്ടിട്ട് എഴുതിയിട്ട് നമ്മളതിനകത്ത് നിന്ന് നമ്മളിങ്ങനെ കണ്ണ് ക്ലോസ് ചെയ്തിട്ട് നമ്മൾ കുത്തുന്ന നമ്പേഴ്സ് 3 മൾട്ടിപ്പിൾസ് ആവാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെ നമുക്ക് പലതരത്തിലുള്ള പ്രോബബിലിറ്റീസ്. അല്ലെങ്കിൽ നമ്മളൊരു ലെറ്റർ എഴുതിയിട്ട് ഇപ്പം നമ്മൾ മലയാളം എന്നൊരു ഒരു ലെറ്റർ എഴുതി ആ ഒരു ലെറ്ററിൻ്റെ ഒരു പ്രത്യേക ആൽഫബറ്റ് നമ്മൾ പറഞ്ഞിട്ട് ആ ആൽഫബറ്റ് നമ്മൾ അല്ലെങ്കിൽ ആ ഒരു ലെറ്റർ നമ്മൾ കുറേ സ്ലിപ്പുകളാക്കി നമ്മൾ എഴുതിയിട്ട് ലെറ്ററിലെ ആൽഫബറ്റ്സ് സ്ലിപ്പുകളാക്കി എഴുതിയിട്ട് അതിനകത്ത് നിന്ന് ഇന്ന അക്ഷരം അല്ലെങ്കിൽ എ അല്ലെങ്കിൽ ഓക്കെ എ ആണ് അതിൽ ഒത്തിരി റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ എ കിട്ടാനുള്ള പോസിബിലിറ്റി. അപ്പം അങ്ങനെ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ഈ ഒരു പോർഷനിൽ നിന്ന് വരാറുണ്ട്. എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണാറുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം. അതായത് ഇപ്പം ഹെഡ് ആൻഡ് ടെയിൽ കോയിൻ ടോസ് ചെയ്യുന്ന കേസിൽ നമുക്ക് വരുന്ന 2 പോസിബിൾ ഔട്ട്കംസ് ആണ് ഹെഡും ടെയിലും. അപ്പോൾ നമുക്കറിയാം ഒരു നമ്പർ ഓഫ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഇവിടെ എത്രയാണ്. അപ്പോൾ ഹെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ ആകെ ഉള്ളത് എത്ര ഔട്ട്കംസ് ഉണ്ട്. ഇവിടെ 2 ഔട്ട്കംസ് ആണുള്ളത്. അതിനകത്ത് ഹെഡ് എത്ര എണ്ണം ഉണ്ട്, 1 ആണുള്ളത്. യെസ്. അപ്പം അതുപോലെ തന്നെ നമുക്കിനി ഇപ്പം നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെയുള്ള നമ്പേഴ്സ് നമ്മളിങ്ങനെ എഴുതി. അപ്പോൾ ഈ നമ്പേഴ്സ് നമ്മൾ എഴുതിയിരിക്കുന്നതിനകത്ത് നമ്മളിതിങ്ങനെ ഓരോ കുഞ്ഞു കുഞ്ഞ് പേപ്പറുകളിൽ ഇങ്ങനെ പീസ് ഓഫ് പേപ്പറിൽ നമ്മൾ എഴുതിയിട്ട് അത് മടക്കി വെച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എടുത്തു കഴിയുമ്പോൾ നമുക്കത് നമ്മൾ കണ്ണടച്ചെടുക്കുമ്പോൾ അതിൽ പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പേഴ്സ് ഫ്രം ദി നമ്പേഴ്സ് ഫ്രം 1 to 10 1 to 10 നമ്പേഴ്സിൽ നിന്ന് പ്രൈം നമ്പേഴ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയായിരിക്കും. അപ്പോൾ നമ്മളിവിടെ നോക്കണം ഇവിടെ ആകെ എത്ര എണ്ണമുണ്ട്, 10 ഉണ്ട്. അതിനകത്ത് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്, 2, 3, 5, 7 1, 2, 3, 4 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 4/10 ആയിരിക്കും. 4/10 എന്ന് പറഞ്ഞാൽ അതിനെ സിംപ്ലിഫൈ ചെയ്തുകയാണെങ്കിൽ 2/5 എന്ന് നമുക്ക് എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്തിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്താണ് പ്രോബബിലിറ്റി,
ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എനി നമുക്ക് എന്ത് ഇതുപോലത്തെ ഏത് രീതിയിൽ നമുക്ക് പ്രോബബിലിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അതായത് പ്രോബബിലിറ്റി എങ്ങനെ നമുക്ക് ഡിഫൈൻ ചെയ്യാം, പ്രോബബിലിറ്റി ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. അപ്പോൾ എന്തൊരു കാര്യത്തിൻ്റെയും പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് ചെയ്താൽ മതി. ഇനി നമുക്ക് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് 1 to 25 വരെയുള്ള നമ്പേഴ്സ് 1, 2, 3, 4, 5, 6 അങ്ങനെ നമ്മൾ 25 വരെയുള്ള നമ്പേഴ്സ് നമ്മളെടുത്തു. അപ്പം അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു കുഞ്ഞ് പേപ്പറിൽ എഴുതി നമ്മളതൊരു ബോക്സിനകത്ത് ഇട്ടു. ഇത് 1, 2, 3, 4, 5, 6 അങ്ങനെ 25 വരെയുള്ള നമ്പേഴ്സ് നമ്മളൊരു ബോക്സിനകത്ത് നമ്മളിട്ടു. അപ്പം നമ്മൾ അതിനകത്ത് നിന്ന് നമ്മൾ അതിൽ നിന്ന് നമ്മൾ അത് ക്ലോ അത് മടക്കിയിട്ടിരിക്കുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ കുറച്ച് പേപ്പറുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 3 മൾട്ടിപ്പിൾസ് ആവാനുള്ള പ്രോബബിലിറ്റി എന്താണ്, വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ മൾട്ടിപ്പിൾസ് ഓഫ് 3 ഫ്രം ദീസ് ഓൾ നമ്പേഴ്സ്. 25 വരെയുള്ള നമ്പേഴ്സിൽ 3 മൾട്ടിപ്പിൾസ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്താണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് അറിയണം, നമുക്ക് അറിയാനുള്ള കാര്യം ഇതാണ്, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ മൾട്ടിപ്പിൾസ് ഓഫ് ത്രീ. ഇപ്പം നമുക്ക് ആദ്യം നമ്മുടെ ഇക്വേഷൻ ഇതാണ്, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ്. നമുക്കറിയാം ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എത്ര കാണും, 25 ഉണ്ട്. 1 to 25 വരെയുള്ള അപ്പോൾ 25 ഉണ്ട്. ഇനി എത്ര മൾട്ടിപ്പിൾസ് ഓഫ് 3 എത്രയാണോ ഉണ്ടെന്ന് അറിയണം. അപ്പം നോക്കിയേ ഏതാണ്, 3, 6 ദെൻ 9, 12, 15, 18, 21 and 24 ഇതാണല്ലോ 3 മൾട്ടിപ്പിൾസ്. അപ്പോൾ അത് എത്ര എണ്ണം ഉണ്ട്, 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ട്. അപ്പോൾ വാട്ട് ഇസ് ദ പ്രോബബിലിറ്റി, ഇതിൻ്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 8/25 ആയിരിക്കും. മനസ്സിലായല്ലോ. അടുത്തതായിട്ട് നമുക്ക് നോക്കാം, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അടുത്തതായിട്ട് ഇവിടെ ഒരു ബോക്സിൽ നമുക്ക് നോക്കാം, ഒരു ബോക്സിൽ 5 white beads 3 black beads ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഓരോ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ ആ ഒരു ബോക്സിൽ നിന്ന് നമ്മൾ കണ്ണടച്ചിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വൈറ്റ് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്, ബ്ലാക്ക് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്. അപ്പം നമുക്ക് ശ്രദ്ധിച്ച് നോക്കാം. പ്രോബബിലിറ്റി ടു ഗെറ്റ് വൈറ്റ് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും. വൈറ്റ് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റ് ബീഡ്സ് എത്രയുണ്ട്, 5 ആണുള്ളത്. അതായത് ഫേവറബിൾ ഔട്ട്കംസ് 5 ആണ്. ഇനി ടോട്ടൽ അതിനകത്ത് രണ്ടും കൂടെ കൂട്ടി എത്രയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 5 + 3 ദാറ്റ് ഈസ് 8. ഇനി അടുത്തത് പ്രോബബിലിറ്റി ടു ഗെറ്റ് ബ്ലാക്ക് ബീഡ്സ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. ബ്ലാക്ക് ബീഡ്സ് അത് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 3 ആണുള്ളത്. ഇനി അതിനകത്ത് ടോട്ടൽ എത്രയാണുള്ളത്, ടോട്ടൽ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ 5 + 3 8 ആണ്. അപ്പോൾ ഇത് രണ്ടുമാണ് പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബീഡ്സ് 5/8 പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബീഡ്സ് 3/8. അപ്പോൾ ഇതാണ്, ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നമ്മൾ നോക്കാൻ പോവാണ്. ഇപ്പം നമ്മളൊരു വേർഡ്, ഞാൻ ആദ്യം പറഞ്ഞു നമ്മളൊരു വേർഡ് ഇത് കഴിഞ്ഞ മോഡൽ എക്സാമിനാണോ SSLC എന്ന് അറിയില്ല, ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഈസ് മലയാളം. ലെറ്റർ ബൈ ലെറ്റർ ആയിട്ട് നമ്മൾ എടുക്കുവാണ്, MALAYALAM. അപ്പോൾ ഇതിൽ ഈ ഇത് നമ്മൾ ഓരോ ലെറ്റേഴ്സും നമ്മളൊരു പേപ്പറിൽ എഴുതിയിട്ട് നമ്മളൊരു ബോക്സിനകത്ത് ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ അതിനകത്ത് നിന്ന് നമ്മൾ ഒരു ലെറ്റർ എടുത്തു കഴിഞ്ഞാൽ അത് എ ആവാനുള്ള സാധ്യത, ആ എടുക്കുന്ന ലെറ്റർ എ ആവാനുള്ള സാധ്യതയും ഇനി എ അല്ലാതിരിക്കാനുള്ള സാധ്യത, രണ്ട് സാധ്യതകളാണ് ചോദിച്ചിട്ടുള്ളത്. പ്രോബബിലിറ്റി എന്താണ്, എ കിട്ടാനുള്ള പ്രോബബിലിറ്റി
അല്ലാതിരിക്കാനുള്ള പ്രോബബിലിറ്റിയും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഈ മലയാളം ഇതിനകത്ത് ടോട്ടൽ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് എ എത്രയുണ്ട്? 9 ലെറ്റേഴ്സിനകത്ത് എ എത്രയുണ്ട്? 1, 2, 3, 4. അപ്പം എ കിട്ടാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 4/9 ആയിരിക്കും. ഇനി എ കിട്ടാതിരിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയായിരിക്കും? അപ്പം നമ്മൾ ബാക്കിയുള്ള ലെറ്റേഴ്സ് എണ്ണണം. 1, 2, 3, 4, 5. 5 പിന്നെ അതായത് ഫേവറബിളാണ് 5, ടോട്ടൽ എത്രയുണ്ട്? 9 വരും. ഇത് നമ്മളപ്പോൾ എഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? എഴുതുമ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതിയാൽ മതി, പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദ ലെറ്റർ എ ഇസ് ഈക്വൽ ടു 4/9 അല്ലേ? 4/1, 2, 3, 4 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഉള്ള ലെറ്റേഴ്സിൻ്റെ എണ്ണം 9. ഇനി പ്രോബബിലിറ്റി ഓഫ് നോട്ട് ഗെറ്റിംഗ് ദ ലെറ്റർ എ ഇസ് ഈക്വൽ ടു 5/9. 1, 2, 3, 4, 5/9. അപ്പോൾ ഇതാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ബേസിക് എന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളല്ല, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് ചോദിക്കാവുന്നതാണ്. അപ്പം ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് അതായത് നമുക്കൊരു ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. അത് നമുക്ക് ജോമെട്രിക്കൽ ഫിഗേഴ്സ് തന്നിട്ട് ഏതെങ്കിലും ഒരു ഫിഗറിൻ്റെ ഉള്ളിൽ മറ്റൊരു ഫിഗർ തന്നിട്ട് നമ്മൾ കണ്ണടച്ചിട്ട് അതിനകത്ത് ഒരു ഡോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഇൻസൈഡ് എവിടെയാണോ അത് വരാനുള്ള പ്രോബബിലിറ്റി, അത് ആ ഫിഗറിനുള്ളിലോ ഫിഗറിന് വെളിയിലോ അല്ലെങ്കിൽ സർക്കിളിനുള്ളിലോ സർക്കിളിന് വെളിയിലോ ഒക്കെ വരാനുള്ള പ്രോബബിലിറ്റി ജോമെട്രിക്കൽ പ്രോബബിലിറ്റി എന്നൊരു പോർഷൻ തന്നെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഓൾറെഡി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2018 SSLC എക്സാമിൻ്റെ ടൈമിൽ ആ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ഉറപ്പായിട്ടും അത് കാണണം, അത് പഠിക്കണം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നിങ്ങൾക്കുള്ള സംശയങ്ങൾ നിങ്ങൾ കമൻറ്റുകളായിട്ട് ഞങ്ങളെ അറിയിക്കണം. അപ്പം കമൻറ്റുകളാണ് ഞങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾക്ക് പ്രചോദനമാകുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം, നിങ്ങൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാരുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം. ബൈ ബൈ.